തീൻമേശകളിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒരു ഭക്ഷണമാണ് കുഴിമന്തി. കുഴിയില്ലാതെയും കുക്കർ ഉപയോഗിക്കാതെയും മന്തി വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് ആ മന്തി തയ്യാറാക്കുക എന്ന് നോക്കാം. 2 കിലോ മന്തിക്ക് ആവശ്യമായ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കാപ്സിക്കം ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 മാഗി ക്യൂബ് കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആണ് മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കളർ ഇട്ട് കൊടുക്കാം. കളർ ഓപ്ഷണൽ ആണ്, വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലകളൊക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്യാം. ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാവുന്നതാണ്. ചിക്കൻ 2 മണിക്കൂർ മസാല കൂട്ടി റെസ്റ്റ് ചെയ്തതിന് ശേഷം ഏതിലാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം. ചിക്കൻ പീസുകൾ ഓരോന്നായി വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൂട്ടായി വെക്കുമ്പോൾ അത് വേവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. തുറന്ന് വെച്ച് വേവിച്ചാൽ മുരിയുന്നത് കൊണ്ട് മസാല ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അടച്ച് തന്നെ വേവിക്കണം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരി വേവിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് 1 കുടുക്കയിൽ വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉണക്ക നാരങ്ങ, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഹാഫ് വേവ് ആകുമ്പോൾ ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഊറ്റിയെടുത്ത ചോറ് വേവിച്ചു വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് കുത്തി വെക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. കളറിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് 1 അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് പെട്ടെന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം ദമ്മിൽ വെച്ചതിന് ശേഷം ഇത് തുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. പുറത്തു നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.